नमस्ते फ्रेंड्स इन या निवेद चक्रपुरुत नमें चेरुवत्तूर वासिकल्क्कल्ल चिरपरिचितयाय अपार मनुष्य स्नेहियाय उदारमतियाय चक्रावरम क्षेत्रत्तिन्टे तोट्ट वडक्कु भागत्त उल्ल अंबलवासी मठत्तिले पद्मेच्चिये काणानाण अवरिप्पोळ अविडे इल्ल अवरुडे സഹോദരന്റെ കുടുംബത്തോടൊപ്പം മാതമംഗലം അങ്ങനെ എങ്ങാണ്ട് ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അവരുടെ സഹോദരൻ ഗോവിന്ദൻ തമ്മീശൻ അവരുടെ കുട്ടികളും കുടുംബവും അവിടെയാണ് ഇപ്പോൾ പത്മനേച്ചയുടെ കുടുംബവും. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ടതാണ് അവരുടെ മകൻ അനീഷ് തമ്പീശൻ നല്ല ഡാൻസറാണ്. അവൻ കാണിക്കുന്ന ഗുരുത്വം അവനാണ് പത്മനേച്ചയെ സ്വന്തം അമ്മമ്മയെ പോലെ ഓർ അതിലുമുപരിയായിട്ട് മുടിയിട്ട് കൊടുക്കലും തയ്യാറാക്കലും ഒക്കെ അവന്റെ ജോലിയാണ്. ഇത്രയും ഗുരുത്വമുള്ള ഈ കുട്ടിയുടെ നടനവും നിങ്ങൾ കണ്ടുകൊള്ളും. അവരെല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ പത്മനേച്ചിയുടെ സംസാരം കേട്ടുള്ളൂ. സന്തതമഹം കുഞ്ചരമുഖം ശങ്കരസുതം തമിഹ ശ്രീവിഘ്നരാജം ഭജേ ശ്രീവിഘ്നരാജം ഭജേ. സന്തതമഹം ദന്തി സുന്ദരമുഖം अंधकांधकसुतं तमिह श्रीविघ्नराजं भजे श्रीविघ्नराजं भजे. सेवित सुरेन्द्र महनीय गुणशीलं जपत समाधि सुगवरदानुकूलं भावित सुरमणिगण भक्त परिपालं भयंकर विषंग मातंग कुलकालं श्रीविघ्नराजं भजे श्रीविघ्नराजं भजे. പത്മനേച്ചി നമ്മുടെ അമ്പലവാസി മഠത്തില് ഏകദേശം ഒരു 80 വയസ്സായോ ആ പത്മനേച്ചിക്ക് ഇപ്പം? 80 എന്റെ കണക്കിൽ ആയിട്ടുണ്ടാവല്ലേ. വളരെ നല്ലവരായിരുന്നു. ഞങ്ങളുടെ ദേശവാസികൾ മുഴുവനും അറിയുന്നവരാണ്. എല്ലാവരും ബഹുമാനിച്ചവരാണ്, ആദരിച്ചവരാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അവർ അവിടുത്തെ കാണാനാണ് വലിയ ഇഷ്ടം. ചെറിയ പ്രായത്തിൽ പത്മനേച്ചിയുടെ വീട്ടിൽ എന്റെ അമ്മമ്മയുടെ അച്ഛന്റെ വീടായിരുന്നു. അവിടെ പോയിട്ട് പറയും പത്മനേച്ചി അമ്പലത്തിന് കൊടുത്ത വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാല് അമ്പലത്തിന് കൊണ്ടുവരുന്ന ചോറും അത് ചിലപ്പം ചെത്തിപ്പൂവും തുളസിയൊക്കെ ഇട്ടതായിരിക്കും. അത് കണ്ടാൽ വലിയ ഇഷ്ടം എനിക്ക്. അത് തന്നാല് ചെറിയ കുട്ടികളല്ലേ, വയർ നിറച്ചുവായത്. ഞങ്ങളുടെയൊക്കെ ഞരമ്പിൽ എന്നും ഓടുന്നത് ആ ഒരു ശക്തിയാണ്. പത്മനേച്ചി അപ്പൊ ഇവിടെ സുഖം തന്നെയല്ലേ? ഓക്കെ. ഈ പത്മനേച്ചിക്ക് നാടിനെ ചെറുത്തൂര് നാടിനെ എപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ടോ? ചക്രാപുരം നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എന്നോട് ചോദിച്ചു ചക്രാപുരത്തിന്റെ കാര്യം പറയുമ്പോ പറഞ്ഞു എനിക്ക് ചക്രാപുരം വരണമായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഞാൻ പ്രത്യേകിച്ച് എടുക്കാൻ കാരണം ചക്രാപുരത്ത് കൃഷ്ണ നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും അല്ലേ. ചെറുപ്പത്തിലുള്ള ആരെങ്കിലൊക്കെ വന്ന് കാണാറുണ്ടോ പത്മനേച്ചിനെ ഇവിടെ? വരലുണ്ടപ്പാ. ഞാളാ പോയില്ല. നാരാണൻ ഇപ്പൊ ഒരു മാസം മുമ്പേ വന്നിന്. പപ്പനും രജനിയും വന്നിന്. പിന്നെ ഓർത്ത പെരിങ്ങത്തെ ഗോപി ഇതിന്റെ ഭാര്യ ഓളും ഒളഞ്ഞെത്തി. പിന്നെ എന്താ പൊമ്മലേരി തമ്പാൻ ഇവരൊക്കെ വരാറുണ്ടല്ലേ. അല്ല വെച്ചടിക്കാൻ വന്നു. ഫോൺ വിളിച്ച് സംസാരിക്കാറുണ്ടോ? ഇല്ല, എനിക്ക് ഫോണിൽ വർത്താനം പറഞ്ഞാൽ ശീലമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഇവരെ വിളിക്കും. പിന്നെ പപ്പനേച്ചി ഞങ്ങൾ എന്നും ഓർമ്മിക്കും പപ്പനേച്ചിനെ. കാരണം ഞങ്ങളുടെ ചെറുപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ, ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തതാണ്. ഇപ്പൊ ആ വീട്ടിൽ ആരും ഇല്ലായപ്പോ രാജു നമ്പീശിനോട് ഒരു വീട് റെഡി ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവും. നമ്മുടെ കുടുംബം തിരിച്ചു വന്നല്ലോ എന്നുള്ള സന്തോഷം നമുക്ക്. അതെ, വേണം. അത്യാവശ്യം ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോ അവിടെ നോക്കാണ്ട് അങ്ങോട്ട് പോവില്ല. പണ്ടൊക്കെ ഞാൻ ബോംബെ നിന്ന് വന്നാല് എപ്പോഴും അവിടെ വന്ന് നിങ്ങളെ കാണുമായിരുന്നു. നിങ്ങൾ അവിടെ നിന്ന് പോയ പിന്നെ ആരുമില്ല കാണാൻ വേണ്ടിട്ട്. വലിയ വിഷമം. കാരണം അവിടുത്തെ സമീപവാസികൾ എല്ലാരും തന്നെ അവിടെ കൊണ്ട് വലിയവരായി വരാ, അവിടെ കൊണ്ട് കുക്ഷാർച്ച വരാ. ശ്രീ വമ്പൻ തമ്പുരാന്റെ അമ്പലത്തിലുള്ള പ്രസാദാണെങ്കിലും അത് കിട്ടുന്ന വഴി നിങ്ങളാണല്ലോ. അത് തെങ്ങിന്റെ നടത്തിനോ ഒക്കെ കൊണ്ടുപോയിരുന്നതിന് പകരം നമ്മുടെയൊക്കെ വയറ്റിലിട്ടില്ലേ. വലിയ കാര്യമല്ലേ. അതാണ് ഈ ചക്രാപുരത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പത്മനേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. അവിടെ ചെറിയ പ്രതിഷ്ഠ ഉണ്ടായിട്ട് ഓർമ്മയുണ്ടോ? ഞാനില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും പത്മനേച്ചിയുടെ വല്ല കോണ്ടാക്ട് നടത്തിയോ? അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനോ അറിയാനോ? ആരും വന്നിട്ടില്ല. അവരൊക്കെ തുടങ്ങുമ്പോ ഒന്നും അറിയില്ല. അതിനുമായിട്ട് യാതൊരു ബന്ധുവില്ല. അപ്പോഴേക്കും മാറി അവിടുന്ന് അല്ലേ. മാറി. എന്നാലും അവിടുത്തെ ഒരു
അവിടുന്നിപ്പം ധ്വജപ്രതിഷ്ഠ കാണുന്നല്ലേ പറഞ്ഞല്ലേ, അവിടെ ഏപ്രിൽ മാസം ധ്വജപ്രതിഷ്ഠ നടത്തുകയാണ്. അപ്പൊ അതിന് പത്മനേശിക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ വരണ്ട കൊണ്ടുവരേണ്ട അറേഞ്ച്മെന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ വിളിക്കാം ആ സമയം ആകുമ്പോഴേക്ക്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട്, ഞാൻ പത്മനേശിനെ വിളിക്കും. ദേവാദിനം വരയ്ക്കുള്ള ഒരു എന്താ പറയാ സ്ട്രെങ്ത് ശക്തി പത്മനേശ് തരട്ടെ. ഞങ്ങളൊക്കെ എന്നും ഓർമ്മിക്കുന്നതിന് വളരെ വളരെ നന്ദി. കണ്ടപ്പം തന്നെ ചിരിച്ചു, അസ്ഥാനം പറഞ്ഞു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പത്മിനി ചിലപ്പം തിരിഞ്ഞു കിടക്കും, ചിലപ്പം അറിയില്ല എന്ന് പറയും, ചിലപ്പോ അല്ലെങ്കിൽ വയ്യാന്ന് പറയുന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഇപ്പം പത്മിനിയുടെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റി, കാണാൻ പറ്റി, കേൾക്കാൻ പറ്റി അല്ലേ. ഓക്കെ, ഈ മക്കളോടൊക്കെ എപ്പം എന്നും സംസാരിക്കാൻ ഞാൻ കണ്ടു. ഇപ്പൊ അവര് പത്മിനിയോട് കാണിക്കുന്ന സ്നേഹം ഞാൻ കണ്ടു. അത് വലിയൊരു അനുഗ്രഹമാണ് പത്മിനിക്കും അതെ അവർക്കും അതെ. നിങ്ങളൊരിക്കലും കൈവിട്ടില്ല കേട്ടോ. മോഹൻചന്ദ്രൻ വലിയ നല്ല കാര്യമാണ് കേട്ടോ. ദൈവം ഒരുപാട് അനുഗ്രഹിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് മോൻ പോട്ടെ. മോഹൻച വിട്ട് പണി കയറി വളരെ വളരെ ഉയരങ്ങളിലെത്തണ്ടേ. അതെയാ, എന്താ വേണ്ട പത്മിനിക്ക്? എന്തെങ്കിലും വേണോ? എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നോട്. ഞാൻ നിങ്ങളുടെ മോള് തന്നെയല്ലേ, നിങ്ങളുടെ കുടുംബത്തിലൊരാളെന്നല്ലേ പറഞ്ഞോ. ഇപ്പം ദൈവപ്രാർത്ഥനയൊക്കെ ഉണ്ടോ കിടക്കുമ്പോഴും? പ്രാർത്ഥിക്കുന്നു ഇപ്പം എപ്പോഴും സ്വാമി അല്ലേ, എവിടെ പോലും ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ. അയ്യോ, ഞാൻ അവിടെ പണിയെടുത്ത് അവയില്ലല്ലേ പെൻഷൻ കിട്ടുന്ന, ഒരു പ്രസാദല്ലേ. അതെ, മതി എനിക്കും. അതെ, നന്നായി. പത്മനേശി കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ നാട്ടിലെ പലരും ചിലപ്പോ ഇത് കാണാൻ വലിയ ഇഷ്ടപ്പെടും. അപ്പൊ ഞാനിത് തീർച്ചയായിട്ടും ഇത് ഞാൻ റിലീസ് ചെയ്തിരിക്കും. ഓക്കെ, പത്മനേശിയും കാണുമ്പോ കാണിച്ചുതരും. അതല്ലേ, പത്മനേശിക്ക് ചക്രാവരം കാണുന്നതിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പത്മനേശി കണ്ടിരിക്കും. ഞാനിപ്പോ സംസാരിക്കുന്നത് നിർബന്ധിച്ചിട്ടില്ല. അതെ, നന്ദി, നമസ്കാരം, താങ്ക് യു. മത്സ്യം കൂർമം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ഡരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലീഹലായുധം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരി ദാമോദരം ശ്രീധരം ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപതോ നാസ്തി പാതകം. അടുത്ത വീഡിയോയ്ക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ ഭക്തന്മാരിലേക്ക് ഈ വീഡിയോകൾ എത്തിക്കുക. അതിനായി ഷെയർ ചെയ്തേ പറ്റൂ. ചക്രാവൃത്തപ്പൻ ജയിക്കട്ടെ.